ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്കാണ് ഒക്കൻസ് ലോ. ഒക്കൻസ് ലോ അർത്തർ എം ഒക്കൻ എന്ന ഇക്കണോമിസ്റ്റ് ആണ് 1962 അഡ്വക്കേറ്റ് ചെയ്തത് ഇൻ ഹിസ് വർക്ക് പൊട്ടൻഷ്യൽ ജി എൻ പി ഇറ്റ്സ് മെഷർമെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഒക്കൻസ് ലോ പറയുന്നത് ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ ജി ഡി പി എന്നാണ്. ഇതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ഇക്കോണമി റിസഷനിലായിരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് റൈസിംഗ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്ന അനുസരിച്ച് റിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിയൽ ജി ഡി പി കുറയുകയാണ് ചെയ്യുന്നത്. റിയൽ ജി ഡി പി എന്ന് പറയുമ്പോൾ ജി ഡി പി അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ ആണ്. സോ ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്ന അനുസരിച്ച് റിയൽ ജി ഡി പി കുറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അൺഎംപ്ലോയ്ഡ് വർക്കേഴ്സിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വർക്കേഴ്സ് ആവശ്യത്തിനില്ല. സോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്ന അനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷനും അവിടെ കുറയുന്നു. പ്രൊഡക്ഷൻ കുറയുന്ന അനുസരിച്ച് റിയൽ ജി ഡി പി കുറയുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റും റിയൽ ഔട്ട്പുട്ടും അല്ലെങ്കിൽ റിയൽ ജി ഡി പി തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നത്. ഇതിനെയാണ് അർത്തർ എം ഒക്കൻ ഒക്കൻസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ ഔട്ട്പുട്ടിനെ മറ്റൊരു രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അൺഎംപ്ലോയ്മെന്റിന് പകരം എംപ്ലോയ്മെന്റ് റേറ്റ് വെച്ചാണ് നമ്മൾ റിയൽ ജി ഡി പി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, എംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്ന അനുസരിച്ച് റിയൽ ജി ഡി പിയും കൂടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം എംപ്ലോയ്മെന്റ് റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാര് ജോലിയിലോട്ട് കടക്കുകയാണ്. കൂടുതൽ ആൾക്കാര് ജോലി ചെയ്യാൻ ലേബർ ഫോഴ്സ് കൂടുതലുള്ള സമയത്ത് ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും അവിടെ കൂടും. സോ എംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്ന അനുസരിച്ച് ഇത്തരത്തിൽ റിയൽ ജി ഡി പിയും അവിടെ കൂടും. ഒക്കൻസ് കോഫിഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് വൈ മൈനസ് വൈ സ്റ്റാർ ഡിവൈഡഡ് ബൈ വൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ബീറ്റ മൾട്ടിപ്ലൈഡ് ബൈ യു മൈനസ് യു സ്റ്റാർ. ഇവിടെ വൈ എന്ന് പറയുന്നത് ആക്ച്വൽ ജി ഡി പി, വൈ സ്റ്റാർ പൊട്ടൻഷ്യൽ ജി ഡി പി, ബീറ്റ ഇസ് ദി ഒക്കൻസ് കോഫിഷ്യൻ, യു ഇസ് ദി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഓഫ് ദി കറന്റ് ഇയർ, ആൻഡ് യു സ്റ്റാർ ഇസ് ദി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ ദി പ്രീവിയസ് ഇയർ. ഇവിടെ ബീറ്റ എന്ന് പറയുന്നതാണ് ഒക്കൻസ് കോഫിഷ്യൻ്റ്. അത് നെഗറ്റീവ് ആവാനുള്ള കാര്യം ഇറ്റ് ഷോസ് ദി ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ജി ഡി പി. പൊതുവേ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കൂടുവാണെങ്കിൽ റിയൽ ജി ഡി പി 2% കുറയും എന്നാണ്. ഇതിന് തിരിച്ചും പറയാൻ പറ്റും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കുറയുവാണെങ്കിൽ റിയൽ ജി ഡി പി 2% കൂടുന്നത് കാണാം. സോ ഇത്തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കൂടുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് ഔട്ട്പുട്ട് കുറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പം അവിടെ ഔട്ട്പുട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് അൺഎംപ്ലോയ്മെന്റ് കൂടുമ്പോൾ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം മാത്രമല്ല അവിടെ കൂടുന്നത്, മറിച്ച് അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഓരോ ആൾക്കാരും ഓരോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിംഗ് അവേഴ്സും അവിടെ കുറയുന്നുണ്ട്. അതേപോലെ ആ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്ന ഓരോ ആൾക്കാരുടെയും പ്രൊഡക്ടിവിറ്റി, ആവറേജ് പ്രൊഡക്ടിവിറ്റി അവിടെ കുറയുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം ഔട്ട്പുട്ടിനെ വലിയ രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1% കൂടുന്നതെങ്കിൽ പോലും ഔട്ട്പുട്ട് 2% കുറയുന്നത്. ആക്ച്വൽ ജി ഡി പി മൈനസ് പൊട്ടൻഷ്യൽ ജി ഡി പി ആണ് ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്നുള്ളത്. സോ ഔട്ട്പുട്ട് ഗ്യാപ്പ് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇക്കോണമിയിലുള്ള റിസോഴ്സസ് ഒന്നും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇക്കോണമിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ലേബറേഴ്സ്. സോ ഔട്ട്പുട്ട് ഗ്യാപ്പ് നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ലേബറേഴ്സിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് നെഗറ്റീവ് ആണെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഹൈ ആണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം ഔട്ട്പുട്ട് ഗ്യാപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കോണമിയിലുള്ള റിസോഴ്സസ് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഔട്ട്പുട്ട് ഗ്യാപ്പ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവായിരിക്കും. വേറെ രീതി പറഞ്ഞാൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് പോസിറ്റീവ് ആണെങ്കിൽ എംപ്ലോയ്മെന്റ് റേറ്റ് അവിടെ കൂടുതലായിരിക്കും. അതായത് കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ഗ്യാപ്പ് പോസിറ്റീവ് ആയിരിക്കും. അതോടൊപ്പം എംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലായിരിക്കും. വേറെ രീതി പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറവായിരിക്കും.